ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. പ്രിയമുള്ള സഹോദരങ്ങളെ, തപസ് കാലത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ലാറ്റിൻ സഭയിൽ 40 ദിവസത്തെ നോമ്പാചരണമാണ് സഭ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. 40 എന്ന ഈ സംഖ്യ പുറപ്പാടിൻ്റെ അനുഭവം ലഭിച്ച ഇസ്രായേൽക്കാരുടെ ദൈവ അനുഭവത്തിൻ്റെ തീവ്ര വർഷങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സീന ഉടമ്പടിയിലും മരുഭൂമിയിലുണ്ടായ പരീക്ഷണങ്ങളും അതിലൂടെ ദൈവത്തിൻ്റെ ശക്തമായ കരവും കരുണയും അവർ അനുഭവിച്ചതും നാം തിരിച്ചറിയുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും അവിടുത്തെ മരുഭൂമിയിലെ ഉപവാസവും പ്രാർത്ഥനയും പരീക്ഷണങ്ങളും നമ്മളെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയത്തുള്ള പരീക്ഷണത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരം 4-ാം അധ്യായത്തിൽ സൂചിപ്പിക്കും. പിശാച് അവനെ തൽക്കാലം വിട്ടുപോയി. ജീവിതം എപ്പോഴും പരീക്ഷണങ്ങളുടെ സമയം തന്നെയാണ്. ആ പരീക്ഷണങ്ങളോ മനുഷ്യനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിപാലനയുടെ അനുഭവങ്ങളായിത്തീരണം. പരീക്ഷണങ്ങളെ ജയിക്കുന്നവനാണ് തിന്മയെ ജയിക്കുന്നവൻ. ക്രിസ്തു നമുക്ക് വേണ്ടി പരീക്ഷണങ്ങളെ നേരിട്ടു. അത് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയുമാണ്. അനുതാപത്തിൻ്റെ സുവിശേഷമാണ് അവിടുന്ന് ആരംഭം മുതലേ അരുൾ ചെയ്തത്. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം പ്രത്യേകമായിട്ട് ഈശോയുടെ പരീക്ഷണത്തെക്കുറിച്ച് കാണും. 12-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ വളരെ ഹ്രസ്വമായ ഒന്നാണ്. 40 ദിവസത്തെ അവിടുത്തെ ഉപവാസത്തെയും അവിടുത്തെ പ്രാർത്ഥനയെയും പരീക്ഷണങ്ങളെയും അത് സൂചിപ്പിക്കുന്നു. ദൈവദൂതന്മാർ അവിടുത്തെ ശുശ്രൂഷിച്ചുവെന്ന് നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ക്രമീകരണത്തിലുള്ള 3 പരീക്ഷണങ്ങളെ തന്നെയാണ് ലൂക്കാ സുവിശേഷകൻ വേറൊരു രീതിയിൽ ഇട്ടിരിക്കുന്നത്. ഈ 3 പരീക്ഷണങ്ങളെയും 3 P കൊണ്ട് സൂചിപ്പിക്കാം. 1 പൊസഷൻ, 2 പവർ, 3 പോപ്പുലാരിറ്റി. മനുഷ്യൻ്റെ 3 വിശപ്പുകളെയാണ് അത് സൂചിപ്പിക്കുക. 40 ദിവസവും പരീക്ഷണത്താൽ വലഞ്ഞ യേശു ഒന്നും കഴിച്ചിരുന്നില്ല എന്ന് ലൂക്കാ സുവിശേഷകൻ 4-ാം അധ്യായത്തിൽ നമ്മളോട് സൂചിപ്പിക്കുമ്പോൾ അവിടുത്തെ പരീക്ഷണങ്ങളുടെ അവസാനത്തിൽ അവിടുന്ന് അവയെ ജയിക്കുന്നതും നമ്മൾ കാണുമ്പോൾ നമുക്ക് വലിയ ഒരു ഉൾക്കാഴ്ച നൽകുകയാണ്. പരീക്ഷണങ്ങളുടെ മുമ്പിൽ ദൈവവചനത്താൽ വിജയിക്കുന്ന യേശുവിനെയാണ് നാം കാണുന്നത്. പിശാച് ദൈവവചനം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം തൻ്റെ മുഴുവൻ വിശപ്പ് മടക്കിക്കൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നത് കാണാൻ സാധിക്കും. പിന്നീട് പിശാച് അവനെ വിട്ടുപോയി. അതാണ് പ്രലോഭനങ്ങളുടെ അവസാനങ്ങളിൽ നമ്മൾ കാണുന്നത്. 3 തരത്തിലുള്ള ഈ പരീക്ഷണങ്ങളെ ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് ജോർദാനിൽ നിന്ന് ഈശോ മടങ്ങിയത്. മരുഭൂമിയിലേക്ക് അവിടുന്ന് പ്രാർത്ഥിക്കുവാനായി പോയി എന്ന് ലൂക്കാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ മരുഭൂമിയുടെ അനുഭവം യഥാർത്ഥത്തിൽ കർത്താവ് ഈശോയുടെ എക്സഡസ് എക്സ്പീരിയൻസ്, പുറപ്പാട് അനുഭവമായിരുന്നു. ഈ അനുഭവം ദൈവസാന്നിധ്യത്തിൻ്റെ പിതാവായ ദൈവമായിട്ടുള്ള അവിടുത്തെ ആത്മബന്ധത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിലേക്കാണ് അവിടുന്ന് മരുഭൂമിയിലായിരുന്നു. പക്ഷേ ആ സമയത്താണ് അവിടുന്ന് കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് എന്ന് നാം കാണുന്നു. വനവാസിയായ ഈജിപ്തിലെ ആപട്ടായ ആദ്യത്തെ ആപട്ടായ വിശുദ്ധ അന്തോനി പ്രാർത്ഥനാവേളയിൽ അധികം പരീക്ഷിക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ കാണുന്നുണ്ട്. യേശുവും
ദൈവവുമായിട്ടുള്ള തൻ്റെ ഐക്യത്തിൻ്റെ സമയത്ത് കൂടുതൽ പരീക്ഷിക്കപ്പെടുകയാണ്. മനുഷ്യൻ എന്ന നിലയിൽ അവിടുത്തെ ആ ഐക്യത്തിൽ നിന്ന് മാറ്റുവാൻ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുണ്യജീവിത പാത തേടുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. കർത്താവ് നമുക്ക് വേണ്ടി അവ ജയിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് തപസ്സുകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ, ശരീരത്തെ, മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, ആശകൾ അടക്കിക്കൊണ്ട് നാം മുന്നേറുമ്പോൾ പിശാചിൻ്റെ കുടില തന്ത്രങ്ങളെ ജയിക്കുവാനുള്ള ആത്മാവിൻ്റെ നിറവ് നമുക്കുണ്ട് എന്ന് നാം മറക്കരുത്. ജ്ഞാനസ്നാന അവസരത്തിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധ രൂപയുടെ ശക്തി, സ്ഥൈര്യലേപനത്തിലൂടെയും മറ്റു കൂതാശകളിലൂടെയും നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുവാൻ, അവിടുന്ന് ഒരിക്കലും വേർപെട്ടു പോകുവാൻ അനുവദിക്കുകയില്ല. മരുഭൂമി അനുഭവം ഇസ്രായേൽക്കാർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അനുഭവമായിരുന്നു. അവിടുന്ന് അവരെ മന്ന നൽകിയും ജലം നൽകിയും പരിപോഷിപ്പിച്ചു, ശക്തമായ കരത്തോടുകൂടി അവരെ നയിച്ചു. ഈ അനുഭവമാണ് പുറപ്പാട് സംഭവം മുഴുവനും നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്കിലും മൂന്ന് തരത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടു. ഒന്ന് വിശപ്പിനാലാണ്, അവർ ദൈവത്തോട് പരാതി പറയുന്നു, മോശയോട് പരാതി പറയുന്നു, അപ്പോഴാണ് അവർക്ക് മന്ന ലഭിക്കുന്നത്. പിന്നീടും ഈ ആഹാരത്തെക്കുറിച്ചുള്ള പരാതി നാം കാണുന്നുണ്ട്, പിറുപിറുപ്പ്. പക്ഷേ ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതോ അവിടുത്തുള്ള വിശ്വസ്തതയാണ്. അവിടെ നൽകിയ മന്നയ്ക്ക് ശേഷം രണ്ടാമത്തെ പരീക്ഷണം, അവർ മോശയെ കാണാതാകുന്ന അവസരത്തിൽ അവൻ മലയിൽ ദൈവത്തോട് ഉടമ്പടിയുമായി കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ അവർ തങ്ങളുടെ അധികാരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. തങ്ങൾ ഒരു ജനതയായിട്ടില്ല, തങ്ങൾക്ക് ജനത ആയി തീരണം, അതുകൊണ്ട് മറ്റുള്ളവർക്കുള്ളതുപോലെ ഒരു ദേവനുണ്ടാവണം. അവർ വിഗ്രഹാരാധനയിലേക്ക് പോകുന്നു, സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കുന്നു നമ്മൾ കാണുന്നു. ആ മഹാപാപത്തിനും അവർക്ക് ശിക്ഷ വരാതിരിക്കുവാൻ മധ്യസ്ഥനായി വർത്തിക്കുന്നത് മോശ തന്നെയാണ്. വീണ്ടും തങ്ങളുടെ ലക്ഷ്യമായ കാനാൻ ദേശം നേടുന്നതിന് അസാധ്യമാണെന്ന് ചാരന്മാർ അവരോട് പറയുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണും. 13-ാം അധ്യായത്തിൽ അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുക്കുന്നു, പുതിയൊരു നേതാവിനെ അവർ അന്വേഷിക്കുന്നു. ശരിക്കും അവരവരുടേതായ പോപ്പുലാരിറ്റിക്ക് വേണ്ടി, തങ്ങൾ ഒരു ജനമാണ്, മോശ വേണ്ട, അഹ്റോൻ വേണ്ട, ദൈവം തന്നവർ വേണ്ട, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും, ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അവർക്കെതിരെയും ദൈവകോപം ഉജ്ജ്വലിക്കുമ്പോൾ അവർ തള്ളിപ്പറഞ്ഞ മോശ തന്നെയാണ് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിക്കുന്നതായിട്ട് ഈ മൂന്ന് പരീക്ഷണങ്ങളിലൂടെ ഞാൻ കാണുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ പലപ്പോഴും സ്വാധീനിക്കുന്നത് നമ്മളുടെ വിശപ്പാണ്. വിശപ്പെന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ, അതിയായ ആഗ്രഹങ്ങൾ. വിശപ്പ് നല്ലതാണ്, ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ അമിത വിശപ്പ് ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല, അത് രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഈ അടുത്ത് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്, ഒരു മനുഷ്യൻ, അവന് ഭയങ്കര വിശപ്പായിരുന്നു, പലതും അവന് ആഹരിച്ചു, ഒന്നും അവന് തൃപ്തിപ്പെടുത്തിയില്ല. പക്ഷേ അവന് വലിയ വണ്ണവും ഒന്നുമില്ലായിരുന്നു. അവസാനം ഡോക്ടർമാരൊക്കെ പരിശോധിച്ച് അവൻ മരിച്ചു കഴിഞ്ഞ് അവനെ ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് അവൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക വൈറസ്, എന്ത് കഴിച്ചാലും അത് ദഹിച്ചു പോകും. അവൻ വിശപ്പിന് ഭയങ്കര അടിമയായിരുന്നു, അത് രോഗമാണ്. അതിയായിട്ടുള്ള നമ്മുടെ പല ആഗ്രഹങ്ങളും രോഗമാണ്. എന്നാൽ ആവശ്യത്തിനുള്ളതിന് വേണ്ടിയുള്ള ആഗ്രഹം നന്മയുമാണ്. യേശുവിന് വിശന്നു, ആ വിശപ്പിനെ ഉപയോഗിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. അവൻ യേശുവിനോട് പറയുന്നതാണ്, കല്ലുകളെ അപ്പമാക്കുക. അതെ, സ്ഥായിയായിട്ട് സ്ഥിരം കിടക്കുന്നൊരു സംഗതിയെ അപ്പമാക്കുക. യേശു അപ്പമാക്കിയത് എന്താണ്? കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വചനവും കൊണ്ടാണ് ജീവിക്കുന്നത് എന്നവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. അപ്പോൾ ജീവനുള്ള അപ്പം, ജീവിക്കേണ്ടുന്ന അപ്പം കർത്താവിൻ്റെ വചനം തന്നെയാണ്. കർത്താവിനെ കൂടാതെ ഒരു ആഹാരത്തിനും അർത്ഥമുണ്ടാവില്ല. മന്ന അവർക്ക് ലഭിച്ചപ്പോൾ സ്വർഗത്തു നിന്നുള്ള അപ്പമായിരുന്നു, ദൈവത്തിൻ്റെ ദാനമായി അത് അവർ സ്വീകരിച്ചു. പക്ഷേ പിന്നീട് ദൈവത്തിൻ്റെ ദാനമായിട്ടല്ല, അവകാശമായിട്ട് അവർ കണ്ടത്. അതുകൊണ്ടാണ് സംഖ്യപുസ്തകത്തിൽ നമ്മൾ വീണ്ടും കാണും, ഇസ്രായേൽ ദൈവത്തിനെതിരെ വിറുപിറുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ രുചിയില്ലാത്ത മന്ന, ആദ്യം നല്ല രുചിയുള്ള മന്നയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിന്നീട് വരുമ്പോൾ രുചിയില്ലാത്ത മന്ന. കാരണമെന്താണ്? ഈ ആഹാരത്തെക്കുറിച്ചുള്ള അവരുടെ വിശപ്പ്,
യഥാർത്ഥത്തിൽ അവർക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നുള്ള അകൽച്ചയ്ക്ക് കാരണമായി. ദൈവത്തിൻ്റെ ദാനമായി അവർ കണ്ടില്ല. നമുക്ക് ലഭിക്കുന്ന ആഹാരം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്കത് പങ്കുവയ്ക്കാനും മറ്റുള്ളവരെ വിശപ്പെടക്കാനും സാധിക്കുക. ഇന്ന് പലപ്പോഴും ആഘോഷങ്ങൾക്കുള്ള വലിയ ധൂർത്ത് ഈ ഒന്നാമത്തെ പ്രലോഭനം തന്നെയാണെന്ന് ഓർക്കുക. ഈ ആഗ്രഹം മാത്രമല്ല, വസ്ത്രങ്ങൾ, വസ്തുവകകൾ എത്രമാത്രം വലിച്ചു കൂട്ടുമ്പോൾ മനുഷ്യൻ ചെയ്യുന്നത് ഈ ഒന്നാമത്തെ പ്രശ്നമാണ്. കർത്താവ് പറയും, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വചസ്സ് കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പോൾ ദൈവവചനത്തിലേക്ക് ഊന്നി ജീവിക്കുവാൻ ഈ തപസ്സുകാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, പ്രിയമുള്ള സഹോദരങ്ങളെ, അധികാരത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പ്, ഇതാണ് രണ്ടാമത്തെ പ്രലോഭനം. അവനെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് ലോകത്തിൻ്റെ പ്രതാപം മുഴുവൻ കാണിച്ചിട്ട് പിശാച് അവനോട് പറയും, പിശാചിനെ ആരാധിക്കുക, അത് അവൻ്റെയാണ്. ലോകത്തിൻ്റെ എല്ലാ മഹിമയും കാണിച്ചിട്ട് കർത്താവിനോട് പറയുകയാണ്, പിശാചിനെ ആരാധിച്ചിട്ട്, ഒരു കോംപ്രമൈസ്. ജീവിതത്തിൽ നീതിയും സത്യവും ധർമ്മവും ദൈവത്തിന് നൽകേണ്ട ആരാധനയുമൊക്കെ കോംപ്രമൈസ് ചെയ്ത് ലൗകികമായ കാര്യങ്ങൾക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, ആ അധികാരം ലഭിക്കാൻ വേണ്ടി. ഈ വിശപ്പ് തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് അവനോട് പറയും, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഇന്നില്ലേ നമ്മൾ എന്തെല്ലാം കോംപ്രമൈസ് നടത്തുന്ന വിശ്വാസത്തിൽ, വേദപാഠം മാറ്റിവെക്കും ട്യൂഷന് വേണ്ടി, നമ്മൾ ഒരു ചെറിയ കള്ളവെങ്കിലും പറയും കോടതിയിൽ ജയിക്കാൻ വേണ്ടി, മാധ്യമങ്ങളിൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടി സഭയെ എത്ര വേണമെങ്കിലും വിമർശിക്കും, സത്യത്തിന് യാതൊരു വിലയും കൊടുക്കുകയില്ല. കാരണം എന്താണ്? നമുക്ക് അധികാരം വേണം. ഇത് ചെയ്യുമ്പോൾ ഓർക്കുക, രണ്ടാമത്തെ പ്രലോഭനം കർത്താവ് തന്നെ ജയിച്ചെന്നാണ്. ദൈവത്തെ മാത്രം ആരാധിക്കുക, ദൈവത്തിൽ മാത്രമാണ് ആശ്രയിക്കേണ്ടത്, മറ്റുള്ള ഒരു ശക്തിയിലും നമുക്കില്ല. അധികാരത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ദാഹിക്കാതെ ദൈവമാകുന്ന അധികാരിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നിൻ്റെ രാജ്യം വരണമേ എന്ന ആ പ്രാർത്ഥന ഇവിടെ അർത്ഥവത്താകുന്നു. രണ്ടാമത്തെ പ്രലോഭനത്തെ കർത്താവ് ജയിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയും, സാത്താനെ നീ പിന്നോട്ട് പോവുക, ദൂരെ പോവുക. മത്തായിയുടെ സുവിശേഷത്തിൽ പ്രലോഭനങ്ങൾ അവസാനമാണ് ലൂക്കായിൽ കാണുന്ന രണ്ടാമത്തെ പ്രലോഭനം, അധികാരത്തിന് വേണ്ടിയുള്ള ദാഹത്തെ കാണുന്നത്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലെ മൂന്നാമത്തെ പ്രലോഭനം രണ്ടാമത്തെ പ്രലോഭനമായിട്ടാണ് അവൻ വിവരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ പ്രലോഭനം കർത്താവിനെ ദേവാലയത്തിൻ്റെ ഗോപുരത്തിലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് ചാടാനായിട്ട് ഈശോയോട് പറയുകയാണ്. നാട്ടുകാരൊക്കെ കണ്ട് കയ്യടി വാങ്ങുന്ന ഒരു പരിപാടി, അപ്പോൾ അനുയായികൾ കൂടും. ഇതിനു വേണ്ടിയുള്ള ഒരു ജിമ്മിക്ക് കാണിക്കാനാണ് ഈശോയോട് പറയുക, തൻ്റെ ദൗത്യത്തിൽ നിന്ന് മാറാൻ വേണ്ടി. കുരിശ് വഹിക്കുന്നതിൽ നിന്ന്, കുരിശിൽ മരിക്കുന്നതിൽ നിന്നൊക്കെ എതിരായിട്ടുള്ളതാണ്, സഹനത്തിനല്ല. അവനോട് പറയുന്നത് ഓർക്കുക, ദൈവവചനം ഉദ്ധരിച്ചു കൊണ്ടാണ് പിശാച് അവനോട് പറയുക, നിൻ്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. ശരിയാണ്, ദൈവദൂതന്മാർ പരിചരിച്ചതിനെക്കുറിച്ച് മാർക്കോസിൻ്റെ സുവിശേഷം പറയുന്നുണ്ട്. പക്ഷേ ആ പരിചരണം അതിനു വേണ്ടിയുള്ളതല്ല, ദൈവഹിതം എന്നും നിറവേറ്റുവാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ പുത്രൻ, ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷമെന്ന് അരുൾ ചെയ്ത അതേ കർത്താവ് തന്നെയാണ് ഈ പരീക്ഷണത്തിന് മനുഷ്യനെന്ന നിലയിൽ വിധേയനാവുന്നത്. തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ പരീക്ഷണം തന്നെയായിരുന്നു കുരിശിനെതിരായിട്ടുള്ളത്. തൻ്റെ അരുമ ശിഷ്യനായ പത്രോസ് പോലും കുരിശിനെതിരായി സംസാരിക്കുന്ന നമ്മൾ കാണുന്നു, ഇത് നിന്ന് അകന്നിരിക്കട്ടെ എന്ന്. അപ്പോഴും കർത്താവ് പറയുന്നത് ഓർക്കുക, സാത്താനെ ദൂരെ പോവുക, നീ മാനുഷികാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതേ മാനുഷികമായ പ്രതാപത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ പരക്കം പാച്ചിലാണത്, പോപ്പുലാരിറ്റി. ശരിക്കും പലരും പറയുന്നത്, ഒരു മനുഷ്യനെ ആദരിക്കപ്പെടണമെങ്കിൽ അവൻ ആഡംബരങ്ങൾ വേണം, എന്നാലേ ആളുകൾ അറിയുള്ളൂ. ഒരു കല്യാണം നടക്കുന്നു, ക്രിസ്തീയ വിവാഹമാണ്, വസ്ത്രങ്ങളൊക്കെ വില കൂടിയിടത്തുനിന്നെടുത്തിരിക്കണം, മാലയും മറ്റുമൊക്കെ അതുപോലെ ആയിരിക്കണം, സ്വർണം പോരാ ഡയമണ്ട് വേണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. വിശുദ്ധമായ വിവാഹത്തിന് ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. ഒരു ദേവാലയം നിർമ്മിക്കുമ്പോൾ ആ ഇടവക ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത കോടികൾ മുടക്കി വലിയ അലങ്കാരത്തോടുകൂടെ കൊട്ടിഘോഷത്തോടുകൂടി നടത്തുന്നു. എത്രമാത്രം ജനങ്ങളെ
പിഴിയുന്നുണ്ട് എന്നുള്ളത് കൂടെ അറിയുന്നില്ല. പോപ്പുലാരിറ്റി ഞങ്ങളുടെ ഇടവക ലോകമുടെ മറ്റു ഇടവക 1 കോടിക്ക് വെച്ചെങ്കിൽ ഞങ്ങൾ 5 കോടിക്ക് അല്ല ഞങ്ങൾ 30 കോടിക്ക് ഇങ്ങനെ പണത്തിന് ചിലവാക്കിയതിൻ്റെ കണക്ക് പറഞ്ഞ് പ്രതാപം കാണിക്കുവാനുള്ള മനുഷ്യൻ്റെ വെമ്പല. മനുഷ്യൻ്റെ പ്രതാപം എന്താണ്? 8-ാം സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ കരുതാൻ വേണ്ടി അവൻ എന്താണ് ദൈവമേ ഉള്ളത്? അങ്ങവന് മാലഹമരിൽ നിന്ന് സ്വല്പം താഴ്ത്തി അങ്ങവനെ നിർമ്മിച്ചു. എല്ലാ മഹിമയും പ്രതാപവും കൊണ്ടവനെ നിറച്ചു. ലോകത്തിൻ്റെ പ്രതാപമല്ല, ദൈവം നൽകുന്ന പ്രതാപമാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. ലോകത്തിൻ്റെ പ്രതാപം സ്വീകരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ഥിതി എന്താണ്? എന്നാൽ ദൈവത്തിൻ്റെ പ്രതാപം സ്വീകരിച്ച രക്തസാക്ഷികളുടെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ അത് എത്രയോ വലിയ മഹത്വമാണെന്ന് ഓർക്കുക. ഇവിടെയാണ് കർത്താവ് തൻ്റെ പീഡാസഹനത്തിലേക്കുള്ള കാഴ്ചപാട് വയ്ക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവം നിനക്ക് നൽകിയ ദൗത്യം അത് പൂർണ്ണമായി നിറവേറ്റുക. അത് സഹനത്തിൻ്റെ വഴിയിലൂടെയാണെങ്കിൽ ആ വഴിയിലൂടെ തന്നെ നടക്കുക. അതിൽ വിജയിക്കാനുള്ളതാണ്. അല്ലാതെ ദൈവത്തിൻ്റെ പദ്ധതിയെ പരാജയപ്പെടുത്തുമാറ് ലോകത്തെ ആകർഷിക്കുന്ന വിധത്തിൽ കുറേ പ്രകടനങ്ങൾ കാണിക്കുവാനുള്ളതല്ല. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ പ്രകടനങ്ങളുടേതല്ല, ഹൃദയത്തിൽ നിന്ന് വരേണ്ടുന്നതാണ്. ഇവിടെയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ പ്രലോഭനത്തെ 3-ാമത് വെച്ചതിൻ്റെ അർത്ഥം ഞാൻ കാണുന്നത്. കാരണം പല തിന്മകൾക്കും കാരണം മനുഷ്യന് വിശപ്പ് സഹിക്കാൻ പിന്നെയും സാധിക്കും, ആശയടക്കാൻ. അതുപോലെ തന്നെ അധികാരം വേണമെന്ന് വയ്ക്കാനും മനുഷ്യനായിട്ടുള്ളവന് സാധിക്കും കുറേയൊക്കെ. പക്ഷേ മറ്റുള്ളവരാൽ പുകഴ്ത്തപ്പെടാനും സ്വീകൃതനാകാനുമുള്ള ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ട്. അതിനെ ജയിക്കാൻ അവനെപ്പോഴും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കണം. ദൈവത്തെ പരീക്ഷിക്കുവാനല്ല, ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിക്കുന്നത് എളിമയോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനായി ജീവിക്കുക. തപസ്സുകാലത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയിൽ സഭ നൽകുന്ന പാഠം ഈ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള പാഠമാണ്. അതിലൂടെ നമ്മൾ ഈ 40 ദിവസവും ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിത്രവും ഈ 3 പികളെ ഒഴിവാക്കുക: പൊസഷൻ, പവർ, പോപ്പുലാരിറ്റി. ദൈവം നൽകുന്ന പൊസഷൻ സ്വീകരിക്കുക, ദൈവം നൽകുന്ന അധികാരം സ്വീകരിക്കുക, ദൈവം നൽകുന്ന മഹത്വം സ്വീകരിക്കുക. പക്ഷെ അവ സ്വന്തം സ്വന്തം പ്രതാപം വർദ്ധിപ്പിക്കുവാനല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായിട്ട് ജീവിക്കുവാനാണ്. തപസ്സുകാലം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ദുരിതാശ്വാസത്തിന് വേണ്ടിയും രോഗനിവാരണത്തിന് വേണ്ടിയുമൊക്കെ നമ്മുടെ തുകകൾ അർപ്പിക്കുന്ന ഈ സമയത്ത് തപസ്സുകാലത്തിൻ്റെ ഫലമായി നമ്മൾ അർപ്പിക്കുമ്പോൾ ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനുള്ളതല്ല, പിന്നെയോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം ദൈവത്തിന് നൽകുന്ന വലിയ സ്നേഹത്തിൻ്റെ സമ്മാനമായി തീരുമ്പോൾ നമ്മളോട് വിശ്വസ്തതയും കരുണയും കാണിക്കുന്ന ദൈവത്തോടുള്ള ആ സ്നേഹത്തിന് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അതാണ് മനുഷ്യനായ യേശു നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മരുഭൂമിയിൽ വെച്ച് കാണിച്ചു തന്നത്. ഇസ്രായേൽ ജനം പുറപ്പാടിൻ്റെ സംഭവത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്ന നിമിഷങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ അവർ ദൈവത്തിൽ നിന്ന് അകന്ന 3 സംഭവങ്ങളാണ് നാം കാണുന്നത്. ആ 3 സംഭവങ്ങളിലും ദൈവത്തെ അവർ പരീക്ഷിച്ചു എന്നാണ് പറയുക. അവർക്ക് വേണ്ടി അനുതപിക്കുകയും അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയും അവർക്ക് വേണ്ടി യാചിക്കുകയും ചെയ്തത് മോസസാണ്. മോസസിനെ പോലെ ഇന്നത്തെ ലോകത്തിലെ ഈ തിന്മകൾക്കെതിരെ പരിഹാരം ചെയ്യാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അപേക്ഷിക്കുവാനും മാധ്യസ്ഥം വഹിക്കുവാനും നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വചനം അറിഞ്ഞ ഓരോരുത്തരും അതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തപസ്സുകാലം നമുക്ക് അനുഗ്രഹത്തിൻ്റെ കാലമായിട്ടാണ് ദൈവം തന്നത്. ദൈവത്തിന് നന്ദി പറയാം. ഈ തപസ്സുകാലത്തെക്കുറിച്ച് ഒരു ചിന്ത കൂടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എത്രയോ കാരുണ്യവാനെന്ന് കാണിക്കുന്ന ആ വലിയ സംഭവം, നിനീവയെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ വചനം ജോനായുടെ പുസ്തകത്തിൽ നാം കാണുന്നു. ജോന തന്നെ അവൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ കരുണയെ പറയുന്നുണ്ട്. ജോനയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 40 ദിവസത്തിനകം നിനീവി അതിൻ്റെ തിന്മയാൽ നശിപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് പൂർണ്ണമായിട്ടും അത് ശിരസ വഹിക്കാതെ 1 ദിവസത്തെ ദൂരം നടന്നുകൊണ്ട് അത് പ്രഘോഷിക്കുകയാണ്.
അനുതപിക്കുവാൻ പോലും അവൻ ക്ഷണിക്കുന്നില്ല. എങ്കിലും ആ ജനം മുഴുവനും അനുതാപത്തിലേക്ക് വരുന്നു. അവിടുത്തെ മനുഷ്യർ മാത്രമല്ല, പക്ഷിമൃഗാദികളെല്ലാം തന്നെ, വളർത്തുമൃഗങ്ങളും വളർത്തുപക്ഷികളും എല്ലാം തന്നെ അനുതാപത്തിലേക്ക് വരികയാണ്. ആ അനുതാപം കണ്ടിട്ട് ദൈവത്തിന് മനസ്സലിഞ്ഞ് അവർ രക്ഷിക്കുന്ന ആ രംഗമാണ് ഏറ്റവും സുന്ദരമായ ഒരു രംഗം. ദൈവം അവർക്ക് നിശ്ചയിച്ചിരുന്ന ശിക്ഷയിൽ നിന്ന് അവിടുന്ന് മാറി നിൽക്കുന്നു, അവിടുന്ന് അവരോട് ക്ഷമിക്കുന്നു. ഇത് കണ്ടിട്ട് യോനായ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും നല്ലവരെന്ന് പറയുന്ന നമുക്ക് മറ്റുള്ളവരുടെ മാനസാന്തരവും തിരിച്ചുവരവുമൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മൾ ഫരീസേ മനോഭാവത്തോടെ അവരെ തെറ്റുകാരെന്ന് മുദ്ര കുത്താറുമുണ്ട്. അതാണ് യോനായുടെ പ്രത്യേകത. യോന ദൈവത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ അവൻ കൂടാരം പണിയുമ്പോൾ അതിന് തണലായിട്ടൊരു ചെടിയെ വളർത്തുന്നുണ്ട്. അത് രാത്രി തന്നെ ഉണങ്ങിപ്പോകുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് അവൻ പ്രലപിക്കുമ്പോൾ ദൈവം പറയും, ഈ ചെറു ചെടിയെക്കുറിച്ച് നിനക്ക് ഇത്രയേറെ വേദനയുണ്ടെങ്കിൽ, ഇടവലും തിരിച്ചറിയാത്ത മനുഷ്യനും മൃഗങ്ങളുമുള്ള ഇവർക്ക് രക്ഷ നൽകാൻ നീ മനസ്സാവണ്ടേ? തപസ്സുകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട ഇതാണ്, ദൈവത്തെ തിരിച്ചറിയാത്ത തിന്മയിലാണ്ടുപോയ മനുഷ്യരെ രക്ഷിക്കുവാൻ, ദൈവത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ, പകുതി ജോലി ചെയ്യാനല്ല മുഴുവൻ ജോലി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ എല്ലാവർക്കും ലഭ്യമാക്കുവാൻ ഞാൻ ശ്രമിക്കാം. ദൈവം യോന വഴി നമ്മളോടും ചോദിക്കുന്നതാണ്, തിന്മയും നന്മയും തിരിച്ചറിയാത്തവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരുവാനുള്ള കടമയുണ്ട്. ആ കടമ അനീതിയുടെ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് നന്മയുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് മുഖ്യസ്ഥാനം നൽകിക്കൊണ്ട് ദൈവവചനത്തെ ആഹരിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. നിങ്ങളെ ഏവരെയും കർത്താവ് യേശു തൻ്റെ പീഡാസഹനത്തിൻ്റെ മഹനീയ മുദ്രയാൽ സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നേരുന്നു.